ഈ വേദിയും എൻ്റെ മുന്നിലിരിക്കുന്ന കേൾവിക്കാരെയും കാണുമ്പോഴുള്ള പ്രശ്നം ചെയ്യുന്നത് ഇതെല്ലാം എൻ്റെ സമരസഖാക്കൾ. അപ്പോ യഥാർത്ഥത്തില് ഈ പുതുവൈപ്പ് ബീച്ചില് ഒരു പരിപാടി നടത്തണമെങ്കിൽ നമുക്കൊരു ജനകീയമായ ഐക്യം ആവശ്യമാണ്. ഇവിടെ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ തുറന്ന പ്രദേശമായിരുന്ന ഈ സ്ഥലം എല്ലാവരും ഉല്ലാസത്തിനും ഒക്കെ ഉപയോഗിച്ചിരുന്നത്, ഇന്നത് കെട്ടി അടക്കപ്പെട്ടിരിക്കുക. ഇതിന് കാരണം വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഈ കടൽത്തീരം കൈയടക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തില് എൽ പി ജി ടെറിനു വിരുദ്ധ സമരം വഴി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ ഇത്തരം കമ്പനികളെ തടഞ്ഞില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പന്ത് കളിക്കാനോ കടൽത്തീരം ആസ്വദിക്കാനോ ഉള്ള അവസരം ഭാവിയിൽ നിഷേധിക്കപ്പെടും. കൊച്ചിൻ പോർട്ടാണെങ്കിൽ അതിൻ്റെ അധികാര പരിധി അങ്ങ് കുഴപ്പുള്ളി വരെ നീട്ടിയിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പൈപ്പിങ്കരയിലെ തന്നെ മത്സ്യബന്ധനവും പൈപ്പിങ്കരയിലെ കടൽത്തീരവാസികളുടെ ജീവിതവും എല്ലാം തന്നെ ഭീഷണിയിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ സമരത്തിന് ഏറ്റവും അധികം സപ്പോർട്ട് നൽകിയ പിന്തുണ നൽകിയ ഒരു സംഘടനയാണ് അഞ്ചങ്ങാടി ബ്രദേഴ്സ്. അതായത് ഇതിൻ്റെ 2010 11 നമ്മൾ നടത്തിയ സമരങ്ങളിൽ, എറണാകുളത്ത് നടത്തിയ ചിത്രപ്രദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ എല്ലാ ജീവാത്മാവും പരമാത്മാവും എന്ന് പറഞ്ഞ പോലെ പ്രവർത്തിച്ച ഒരു സംഘമാണ് അഞ്ചങ്ങാടി ബ്രദേഴ്സ്. അവർ പിന്നീടാണ് ഇത്തരത്തിലുള്ള കാരുണ്യ രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ നീങ്ങിയത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ തരത്തിലും അതിന് വികാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഇപ്പം നമ്മുടെ IOC സമരം ഇന്ത്യയിലോ ഉടനീളം അറിയപ്പെടുന്ന ഒരു സമരമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് കാരണമൊക്കെ തന്നെ ഇവിടുത്തെ ജനങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ത്യാഗമാണ്, ജനങ്ങളുടെ ഈ സന്മനസ്സാണ് മറ്റുള്ളവർക്ക് വേണ്ടി. ഈ പള്ളിയിൽ ചെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബ്രദർ എന്നുള്ള പേര്. ആ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരന് വേണ്ടി അടികൊള്ളാൻ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വേദന സഹിക്കാനുള്ള ആ മനസ്ഥിതി, അത് വളർത്തിയെടുത്തതിൽ അഞ്ചങ്ങാടി ബ്രദേഴ്സിന് ഒരു വലിയൊരു പങ്കുണ്ട്. ഈ സമരസമിതിയെ വളർത്തിയതിൽ, അതിനെ എല്ലാ തരത്തിലും സഹായിച്ചതിൽ അതിന് പങ്കുണ്ട്. അപ്പോൾ നേരത്തെ മുരളിചേട്ടനൊരു കാര്യം സൂചിപ്പിച്ചു, ചികിത്സാ ചിലവെല്ലാം തന്നെ വളരെ വലുതായിട്ട് അത് ജനങ്ങളുടെ സംഭാവന പിരിച്ച ഒരാളെ ചികിത്സിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നും, അതിൻ്റെ ആ വ്യവസ്ഥ മാറുന്നതിനെതിരെ കൂടി നമ്മൾ പോരാടിയില്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റാതെ വരുമെന്നുള്ളതും വളരെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ IOC ബന്ധപ്പെട്ടൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ ഡൽഹിയിൽ അതിൻ്റെ ചർച്ചയ്ക്കായിട്ട് പോയപ്പോൾ IOC അതിൻ്റെ ഡൽഹിക്ക് പരിസരത്ത് അവർക്കൊരു റിഫൈനറി ഉണ്ടെന്നറിഞ്ഞു. അതിൻ്റെ മധുര എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, ശ്രീകൃഷ്ണൻ്റെയൊക്കെ ജന്മസ്ഥലമായിട്ടുള്ള മധുര എന്നറിയപ്പെടുന്ന മധുര. അവിടെ അവർക്കൊരു റിഫൈനറി ഉണ്ട്. ആ റിഫൈനറിയുടെ 7 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് ശ്വാസകോശ രോഗങ്ങളുണ്ട്. അതിനവർ കൊടുത്തിരിക്കുന്ന പരിഹാരം ഒരു വലിയൊരു ആശുപത്രി പണിതു കൊടുത്തിരിക്കുകയാണ് IOC. അവിടെ അവർക്ക് സൗജന്യമായിട്ട് ചികിത്സിക്കാം. ഇത്തരത്തിലുള്ള പരിഹാരമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് ജനങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരമൊരു ഫാക്ടറി, ഇത്തരമൊരു സ്റ്റോറേജ് ഇവിടെ വരാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം നമുക്ക് വേണം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ഒരിക്കൽ കൂടി ശക്തിപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചികിത്സാ ചെലവൊക്കെ കൊടുക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഒപ്പം തന്നെ ആ വ്യവസ്ഥയ്ക്കെതിരെ പോരാടുവാനുള്ള ആ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ഇച്ഛാശക്തി, അതുകൂടി ഈ
സമ്മേളനം പ്രകടമാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിൽ അഞ്ചങ്ങാടി പ്രദേശ് വഹിച്ചിട്ടുള്ള പങ്കിനെ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എന്നെ കേട്ട മുഴുവൻ ജനങ്ങൾക്കും സമരസമിതിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.